അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആയ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ എന്ന പാഠമാണല്ലോ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് അതിലെ എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആയ റിക്കി ടിക്കി ടാവി എന്ന കഥയും ആക്ടിവിറ്റീസും പ്രോജക്ട് വർക്കും ചെയ്യാം. അഞ്ചാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിന്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. റിക്കി ടിക്കി ടാവി. It rained heavily all night. The sunlight was a little pale. Teddy, a young boy of 10, ran out into the garden. He saw a mongoose lying wet and still on the grass. Here is a dead mongoose, Teddy called out to his mother. Let us bury him. അന്ന് രാത്രി മുഴുവൻ കനത്ത മഴയായിരുന്നു. സൂര്യരശ്മികൾ വിളറിയ പോലിരുന്നു. 10 വയസ്സുകാരനായ ടെഡി തൻ്റെ പൂന്തോട്ടത്തിലേക്ക് ഓടി. അവിടെ ഒരു കീരി നനഞ്ഞ് അനക്കമില്ലാതെ പുല്ലിൽ കിടക്കുന്നത് അവൻ കണ്ടു. ഇവിടെ ഇതാ ഒരു കീരി ചത്തുകിടക്കുന്നു. അവൻ അമ്മയോട് വിളിച്ചു പറഞ്ഞു, അതിനെ കുഴിച്ചിടണം. നോ, സെഡ് ടെഡീസ് മദർ, ഹിസ് ഹാർട്ട് ഈസ് ബീറ്റിംഗ് ഫെയിൻ്റ്ലി, പെർഹാപ്സ് ഹി വിൽ ലിവ്. Let's take him inside and dry him. Teddy's father wrapped him up in an old woolen muffler and placed him near the fire. The mongoose sneezed. Teddy and his parents were delighted. They gave him some meat and then took him outside. He sat in the sunlight and shook his fur till it was quite dry. He then shook his long fluffy tail till it looked like bottle brush. അല്ല, ടെഡിയുടെ അമ്മ പറഞ്ഞു, അതിൻ്റെ ഹൃദയം ചെറുതായി മിടിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവൻ ജീവിക്കും. നമുക്കവനെ വീടിനുള്ളിൽ കൊണ്ടുപോയി തുടച്ചു കൊടുക്കാം. ടെഡിയുടെ അച്ഛൻ അവനെ ഒരു പഴയ കമ്പിളി മഫ്ലർ കൊണ്ട് പൊതിഞ്ഞ് തീയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. അവനൊന്ന് തുമ്മി. ടെഡിക്കും മാതാപിതാക്കൾക്കും സന്തോഷമായി. അവർ അവന് കുറച്ച് മാംസകഷ്ണങ്ങൾ കൊടുത്ത ശേഷം പുറത്തു കൊണ്ടുപോയി വെച്ചു. അവൻ ആ സൂര്യപ്രകാശത്തിലിരുന്ന് തൻ്റെ രോമങ്ങളെല്ലാം നന്നായി ഉണങ്ങുന്നതുവരെ ശരീരം കുടഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് തൻ്റെ രോമം നിറഞ്ഞ വാല് ഒരു ബോട്ടിൽ ബ്രഷ് പോലെയാകുന്നതുവരെ വാലും കുടഞ്ഞുകൊണ്ട് ഇരുന്നു. Soon, he started taking interest in Teddy and things around him. He followed Teddy around the house and into the garden. He slept in Teddy's room at night. In the mornings, he came for breakfast sitting on Teddy's shoulder. Teddy gave him a banana and a boiled egg. The mongoose enjoyed the breakfast. Soon, Teddy and the little mongoose became good friends. The mongoose ran through the tall grass crying, "Rikki tikki, tikki tikki tik." Teddy used to laugh at him and started calling him Rikki tikki tavi. വേഗം തന്നെ അവൻ ടെഡിയോടും അവൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളോടും ഇഷ്ടം കാണിച്ചു തുടങ്ങി. അവൻ ടെഡിയെ വീടിനു ചുറ്റും പൂന്തോട്ടത്തിലും എല്ലാം പിന്തുടർന്നു. രാത്രിയിൽ അവൻ ടെഡിയുടെ കൂടെ അവൻ്റെ മുറിയിൽ ഉറങ്ങി. പ്രഭാതങ്ങളിൽ അവൻ ടെഡിയുടെ ചുമലിൽ കയറിയാണ് പ്രഭാത ഭക്ഷണം കഴിക്കാൻ എത്തിയത്. ടെഡി അവന് ഒരേത്തപ്പഴവും ഒരു പുഴുങ്ങിയ മുട്ടയും നൽകി. കീരി പ്രഭാത ഭക്ഷണം നന്നായി ആസ്വദിച്ചാണ് കഴിച്ചത്. വേഗം തന്നെ കീരിയും ടെഡിയും നല്ല കൂട്ടുകാരായി. നീളമുള്ള പുല്ലുകൾക്കിടയിലൂടെ ഓടിക്കൊണ്ട് അവൻ റിക്കി ടിക് ടിക്കി ടിക്കി ടിക് എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കരഞ്ഞു. അപ്പോൾ ടെഡി അവനെ കളിയാക്കുമായിരുന്നു. അങ്ങനെ അവനെ റിക്കി ടിക്കി ടാവി എന്ന് വിളിക്കാനും തുടങ്ങി. വൺ മോർണിംഗ് റിക്കി ടിക്കി വാസ് വാണ്ടറിംഗ് എബൌട്ട് ഇൻ ദ ഗാർഡൻ. ദർ ഹി സോ നാഗ്, ദ ബിഗ് കോബ്ര ആൻഡ് ഹിസ് വൈഫ് നാഗിന. Cobras and mongooses are age-old enemies. Although Rikki Tikki was young, he knew that
the main objective of a mongoose's life is to fight and kill snakes. ഒരു ദിവസം രാവിലെ റിക്കി ടിക്കി പൂന്തോട്ടത്തിൽ അലഞ്ഞു നടക്കുകയായിരുന്നു. അവിടെ അവൻ നാഗ് എന്ന പേരുള്ള മൂർഖൻ പാമ്പിനെയും അവന്റെ ഭാര്യയായ നാഗിനെയും കണ്ടു. മൂർഖൻ പാമ്പുകളും കീരികളും ആജന്മ ശത്രുക്കളാണ്. റിക്കി ടിക്കി ചെറുതാണെങ്കിലും ഒരു കീരിയുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം പാമ്പുകളുമായി യുദ്ധം ചെയ്ത് അവയെ കൊല്ലുകയാണെന്ന് റിക്കി ടിക്കിക്ക് അറിയാമായിരുന്നു. നാഗ് ഓൾസോ ന്യൂ ദാറ്റ് എ മംഗൂസ് ഇൻ ദ ഗാർഡൻ മെന്റ് ഡെത്ത് ഫോർ ഹിം ആൻഡ് ഹിസ് ഫാമിലി. ഹി വാസ് എ ഫുൾ ഗ്രോൺ സ്നേക് ആൻഡ് മെഷേർഡ് 5 feet ഫ്രം ദ ടിപ്പ് ഓഫ് ഹിസ് ടങ് ടു ദ എൻഡ് ഓഫ് ഹിസ് ടെയിൽ. റിക്കി ടിക്കി വാസ് സ്റ്റിൽ എ ബേബി. He told himself, I won't fight Nag and Nagina when they are together. So he jumped up high in the air and ran away. പൂന്തോട്ടത്തിൽ കീരിയെ കണ്ടത് തന്റെയും തന്റെ കുടുംബത്തിന്റെയും അന്ത്യമാണ് എന്ന് നാഗിനും മനസ്സിലായി. അവനൊരു പൂർണ്ണ വളർച്ചയെത്തിയ പാമ്പായിരുന്നു. നാവിന്റെ അറ്റം മുതൽ വാലിന്റെ അറ്റം വരെ അവന് 5 feet നീളമുണ്ടായിരുന്നു. റിക്കി ടിക്കി എന്ന കീരിയാണെങ്കിൽ ഇപ്പോഴും ഒരു കുട്ടിയാണ്. അതുകൊണ്ട് അവൻ സ്വയം പറഞ്ഞു, നാഗും നാഗിനെയും ഒന്നിച്ചായിരിക്കുമ്പോൾ ഞാൻ അവരുമായി ഏറ്റുമുട്ടുന്നത് നല്ലതല്ല. ഇത് ചിന്തിച്ചുകൊണ്ട് അവൻ വായുവിലേക്ക് പൊങ്ങിച്ചാടി എങ്ങോട്ടോ ഓടിപ്പോയി. ഇറ്റ് വാസ് നൈറ്റ്. ടെഡി കാരിഡ് റിക്കി ടു ബെഡ്. ആസ് സൂൺ ആസ് ദ ബോയ് വാസ് എസ്ലീപ്പ് Ricky went off for his nightly walk round the house. Suddenly, the silence was disturbed by a faint noise. It came from the bathroom of Teddy's parents. Ricky Tikki quickly entered the bathroom. He could hear Nag and Nagina talking on the other side of the bathroom drain. Angane raatriyayi. Teddy റിക്കിയെയും എടുത്ത് ഉറങ്ങാനായി പോയി. ടെഡി നല്ല ഉറക്കമായപ്പോൾ റിക്കി പതുക്കെ എഴുന്നേറ്റ് എന്നത്തെയും പോലെ വീടിനു ചുറ്റുമുള്ള തൻ്റെ പതിവ് നടത്തം തുടങ്ങി. പെട്ടെന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടു. അപ്പോൾ അവിടെയുള്ള നിശബ്ദത ആകെ പോയി. ടെഡിയുടെ മാതാപിതാക്കളുടെ കുളിമുറിയിൽ നിന്നാണ് ആ ചെറിയ ശബ്ദം വന്നത്. റിക്കി പെട്ടെന്ന് തന്നെ കുളിമുറിയിലേക്ക് കയറി. കുളിമുറിയുടെ അപ്പുറത്തുള്ള ഓവുചാലിനടുത്തു നിന്ന് നാഗും നാഗിനെയും പതുക്കെ സംസാരിക്കുന്നത് അവന് കേൾക്കാമായിരുന്നു. നാഗിന ടോൾഡ് ഹെർ ഹസ്ബൻഡ്, ബൈറ്റ് ആൻഡ് കിൽ ഓൾ 3 people ഇൻ ദ ഹൗസ്. ദ മംഗൂസ് വിൽ ഗോ എവേ വെൻ ദർ ഇസ് നോ വൺ ലെഫ്റ്റ് ഇൻ ദ ഹൗസ്. വി വിൽ ദെൻ ഹാവ് ദ ഗാർഡൻ ടു അവേഴ്സെൽസ്. ദെൻ റിക്കി ടിക്കി സോ നാഗ് സ്ലിത്തറിംഗ് ഇൻ ടു ദ ബാത്റൂം through the drain. Although Ricky Tikki was very angry, he was also a little scared. Nag was so big and poisonous. Nagina tande bhartavinode ingane parayugeyayirunnu, ee veettile moonnaaleyum kadichu kollanam. Veettil mattaarum illade varumbol aa keeriyum sthalam vidum. Appol aa poondottam nammude maatramayi maarum. ഓവുചാലിലൂടെ നാഗ് കുളിമുറിയിലേക്ക് ഇഴഞ്ഞു കയറുന്നത് റിക്കി ടിക്കി കണ്ടു. അവന് ഭയങ്കര ദേഷ്യം തോന്നി. പക്ഷേ അതോടൊപ്പം ചെറിയ ഒരു ഭയവും തോന്നി. നാഗ് വളരെ വലിയ ഒരു മൂർഖൻ പാമ്പായിരുന്നു. അവൻ ഉഗ്രവിഷമുള്ളവനുമായിരുന്നു. നാഗ് വെയിറ്റഡ് ഫോർ ടെഡീസ് ഫാദർ ടു കം ടു ദ ബാത്റൂം. ഹി ന്യൂ ഹി വുഡ് കം അറ്റ് മിഡ്നൈറ്റ്. So he coiled himself up till he looked like a long rope arranged in the shape of a circle. Then Nag went to sleep. Ricky Tikki hid behind the door and watched Nag. Teddy's achan kulimurilekku varunnathum kaathu Nag avide irunnu. Raathri aavumbol adheham varum ennu avane ariyamayirunnu. ഒരു കയർ ചുരുട്ടിയിട്ടതുപോലെ വട്ടത്തിൽ ചുരുണ്ടുകൂടി അവൻ അവിടെ അങ്ങനെ കിടന്നു.
അവൻ പതുക്കെ ഉറങ്ങിപ്പോയി. വാതിലിനു മറവിലിരുന്ന് റിക്കി ടിക്കി അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. When Nag was fast asleep, Rikki Tikki jumped onto his head and dug his teeth into the snake's flesh. Nag was furious. He threw his head from side to side and poor Rikki Tikki was thrown against the wall again and again. He was hurt and bleeding, but he did not let go his hold of Nag's head. നാഗ് നല്ല ഉറക്കമായപ്പോൾ റിക്കി ടിക്കി അവൻ്റെ തലയിലേക്ക് ചാടി വീണു. തൻ്റെ പല്ലുകൾ നാഗിൻ്റെ തലയിലേക്ക് ആഴ്ത്തി ഇറക്കി. നാഗിന് ദേഷ്യം വന്നു. അവൻ തല ഇരുവശത്തേക്കും കുടഞ്ഞു തുടങ്ങി. പാവപ്പെട്ട റിക്കി ടിക്കി ചുമരിലേക്ക് വീണ്ടും വീണ്ടും ചെന്നിടിക്കുന്ന പോലെ അവൻ കുടഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ശരീരം മുറിഞ്ഞ് രക്തമൊഴുകാൻ തുടങ്ങി. എങ്കിലും അവൻ പാമ്പിന്റെ തലയിൽ പിടുത്തം വിട്ടതേയില്ല. ഡ്യൂറിംഗ് ദ സ്ട്രഗിൾ നാഗ്സ് ടെയിൽ അപ്സെറ്റ് ദ മഗ് ആൻഡ് സോപ്പ് ഡിഷ്. ദേ ഫെൽ ടു ദ ഗ്രൗണ്ട് വിത്ത് എ ലൗഡ് തഡ്. റിക്കി ടിക്കി തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. സഡൻലി ദ വൈൽഡ് ഡ്യുവൽ സ്റ്റോപ്ഡ്. നാഗ്സ് ഹെഡ് ഡ്രോപ്ഡ് ഡൗൺ ആൻഡ് ഡിഡ് നോട്ട് സ്റ്റിർ ദർ ആഫ്റ്റർ. ടെഡീസ് ഫാദർ, who had entered the bathroom hearing the loud thud, had killed him. പരസ്പരം ഏറ്റുമുട്ടുന്നതിനിടയിൽ നാഗിൻ്റെ വാല് തട്ടി മഗ്ഗും സോപ്പ് പാത്രവും താഴെ വീണു. അപ്പോൾ അവിടെ വലിയൊരു ശബ്ദമുണ്ടായി. താൻ മരിക്കാൻ പോവുകയാണെന്ന് റിക്കി ടിക്കിക്ക് തോന്നി. പെട്ടെന്ന് ആ മൽപ്പിടുത്തം അവസാനിച്ചു. പാമ്പിൻ്റെ തല താഴേക്ക് വീണു. പിന്നീട് അത് അനങ്ങിയതേയില്ല. ശബ്ദം കേട്ട് കുളിമുറിയിലേക്ക് ഓടിയെത്തിയ ടെഡിയുടെ അച്ഛനാണ് പാമ്പിനെ അടിച്ചു കൊന്നത്. ഹി പിക്ക്ഡ് അപ്പ് ദ ബ്ലീഡിംഗ് റിക്കി ടിക്കി ആൻഡ് വെൻറ്റ് ബാക്ക് ടു ഹിസ് ബെഡ്റൂം. ഹി ആസ്ക്ഡ് ഹിസ് വൈഫ് ടു പുട്ട് സം മെഡിസിൻ ഓൺ റിക്കീസ് വൂൺസ്. ഐ കിൽഡ് ദ സ്നേക്ക്, ഹി സെഡ്, ബട്ട് It is Rikki Tikki who has saved our lives. Teddy's mother washed Rikki's wounds with medicine. She patted his little sore head and gave him some toffees. Rikki Tikki was happy. He fluffed up his tail and ran off to Teddy's room. ചോരയൊലിച്ചുകൊണ്ടിരിക്കുന്ന റിക്കി ടിക്കിയെയും എടുത്തുകൊണ്ട് ടെഡിയുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറിയിലേക്ക് പോയി. റിക്കിയുടെ മുറിവുകളിൽ മരുന്ന് പുരട്ടാനായി അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു. ഞാനാണ് പാമ്പിനെ കൊന്നത്, എന്നാൽ റിക്കി ടിക്കിയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചത്, അദ്ദേഹം പറഞ്ഞു. ടെഡിയുടെ അമ്മ മരുന്നുകൊണ്ട് റിക്കിയുടെ മുറിവെല്ലാം കഴുകി വൃത്തിയാക്കി. മുറിവ് പറ്റിയ അവൻ്റെ കൊച്ചു തലയിൽ അവർ സ്നേഹത്തോടെ തലോടി. അവന് മിഠായികളും കൊടുത്തു. റിക്കി ടിക്കിക്ക് വളരെയധികം സന്തോഷമായി. അവൻ തൻ്റെ രോമാവൃതമായ വാല് പൊക്കിക്കൊണ്ട് ടെഡിയുടെ മുറിയിലേക്ക് ഓടിപ്പോയി. കൂട്ടുകാരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മൗഗ്ലിയുടെ കഥയായ ജംഗിൾ ബുക്ക് എഴുതിയ റുഡ്യാർഡ് കിപ്ലിംഗ് ആണ് റിക്കി ടിക്കി ടാവി എന്ന ഈ കഥയും എഴുതിയത്. ഇനി നമുക്ക് നമ്മുടെ പെറ്റിനെ കുറിച്ച് എഴുതാം. പെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മൃഗമാണ്. മൈ ഫേവറിറ്റ് പെറ്റ്. മൈ ഫേവറിറ്റ് പെറ്റ് ഈസ് എ കാറ്റ്. ഐ ലവ് കാറ്റ്സ് ബിക്കോസ് ദേ ആർ ഫ്രണ്ട്ലി ആൻഡ് ക്യൂട്ട്. കിറ്റി ഈസ് ദ നെയിം ഓഫ് മൈ പെറ്റ് കാറ്റ്. ഷീ ഹാസ് ലോങ് ബിഗ് ഫ്ലഫി ടെയിൽ. A mix of white, black and brown colors are there on her body. Kitty runs very fast with her four tiny legs. My pet cat is my best friend in this world. She brightens my days. I love my pet very much. കൂട്ടുകാർക്ക് എല്ലാവർക്കും അവരവരുടെ പെറ്റിനെ കുറിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതാം കേട്ടോ. ഇനിയൊരു പ്രവർത്തനം നോക്കാം.
Hope you have gone through the story Rikki Tikki Tavi. Here are some pictures based on the story. Sequence the pictures in the order the events happened in the story and number them. Describe each picture. റിക്കി ടിക്കി ടാവി എന്ന കഥ വായിച്ചല്ലോ. ആ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ചില ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ചിത്രങ്ങളുടെ ശരിയായ ക്രമം എഴുതി ഓരോ ചിത്രവും കൃത്യമായി വിവരിക്കുകയും വേണം. കഥ പലയാവർത്തി വായിച്ചാൽ കൂട്ടുകാർക്ക് അതിൻ്റെ ശരിയായ ക്രമം പെട്ടെന്ന് പിടികിട്ടും. ആദ്യം എന്താണ്? ടെഡി, എ യങ് ബോയ് ഓഫ് 10, റാൻ ഔട്ട് ഇൻ ടു ദ ഗാർഡൻ. He saw a mongoose lying wet and still on the grass. പിന്നീട് എന്താണ് സംഭവിച്ചത്? Teddy's father wrapped him up in an old woolen muffler and placed him near the fire. ഇനിയോ? In the mornings, he came for breakfast sitting on Teddy's shoulder. Teddy gave him a banana and a boiled egg. The mongoose enjoyed the breakfast. പിന്നീട് എന്ത് സംഭവിച്ചു? One morning, Rikki Tikki was wandering about in the garden. There he saw Nag, a big cobra, and his wife, Nagina. ഇനി ഏതാണ്? Teddy's father, who had entered the bathroom, hearing the loud thud, had killed him. മറ്റൊരു പ്രവർത്തനം. സ്റ്റഡി ദ ഫോളോയിങ് സെന്റൻസ് ടേക്കൺ ഫ്രം ദ ഗ്രേറ്റ് അഡ്വഞ്ചർ. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ എന്ന പാഠത്തിലെ ഒരു വാചകം താഴെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കണം. ദ ചിൽഡ്രൻ കൺസിഡേർഡ് ദയർ ട്രീസ് ദയർ ഓൺ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഓരോ കുട്ടികളും അവരവരുടെ മരത്തെ അവരുടെ സ്വന്തം വസ്തുവകയായിട്ടാണ് കണ്ടിരുന്നത്. ഇഫ് യു വാണ്ട് ടു ക്ലൈംബ് സംവൺ എൽസസ് ട്രീ, You have to seek their permission very politely, saying, Excuse me, may I come in? ഓരോ കുട്ടികൾക്കും മറ്റൊരാളുടെ മരത്തിൽ കയറണമെങ്കിൽ അവരോട് വളരെ വിനയത്തോടെ അനുവാദം ചോദിക്കണമായിരുന്നു. Excuse me, may I come in? ഞാനും കൂടി വന്നോട്ടെ എന്ന്. Now read the story given below. ഇനി താഴെ കൊടുത്തിരിക്കുന്ന കഥ വായിക്കൂ. Monkeys go on strike. A group of monkeys decided to go on a strike. The duration of the strike was from 6 a.m. to 6 p.m. They sat silently in a circle under a tree. After some time, one of the monkeys broke the silence. Can we collect some bananas so that we can eat them sharp at 6 p.m.? He asked the leader of the monkeys. The leader permitted them to do so. So the monkeys collected bananas and the fast began. Some monkeys wanted to keep the bananas in their hands. Some wanted to peel them. Some others wanted to cut them into pieces. Yet another one wanted to keep the pieces in its mouth. But they needed the permission from the leader. എന്താണ് കൂട്ടുകാർക്ക് മനസ്സിലായത്? കുരങ്ങന്മാർ സമരം നടത്തുകയാണ്. അവർ ഒരു മരത്തിന് ചുറ്റുമിരുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് സമരം. അപ്പോൾ അതിലൊരു കുരങ്ങൻ പറഞ്ഞു, നമുക്ക് കുറച്ച് പഴങ്ങൾ കളക്ട് ചെയ്താലോ? അപ്പോൾ നമുക്ക് വൈകിട്ട് 6 മണിക്ക് തന്നെ കഴിക്കാൻ തുടങ്ങാമല്ലോ. ഈ കുരങ്ങന്മാരുടെ നേതാവ് അത് സമ്മതിച്ചു. അങ്ങനെ അവർ കുറേ പഴങ്ങൾ കളക്ട് ചെയ്തു വെച്ചു. അപ്പോൾ ചിലർക്ക് അത് അപ്പോൾ തന്നെ കഴിക്കണം, ചിലർക്ക് അതിൻ്റെ തൊലി കളയണം, ചിലർക്ക് അതിനെ മുറിക്കണം, ചിലർക്ക് അത് വായിൽ തന്നെ വെക്കണം. അങ്ങനെ പല ആവശ്യങ്ങളുമുണ്ട്. ഇതിനെല്ലാം അവർക്ക് തങ്ങളുടെ ലീഡറോട് പെർമിഷൻ ചോദിക്കണം. ഹൗ വിൽ ദേ സീക്ക് പെർമിഷൻ? അവർ എങ്ങനെ അനുവാദം തേടും? ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി ഈസ് ഗിവൺ ഇൻ പിക്ചേഴ്സ്. കഥയുടെ ബാക്കി ഭാഗം ചിത്രങ്ങളായി കൊടുത്തിട്ടുണ്ട്. ആഡ് ഡയലോഗ്സ് ടു ദ ബബിൾസ്. അവിടെ കൊടുത്തിരിക്കുന്ന ബബിളുകളിൽ സംഭാഷണങ്ങൾ ചേർക്കണം. യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻസ് അതിനുവേണ്ടി ഉപയോഗിക്കാം. ക്യാൻ ഐ, മേ ഐ, ഷാൾ ഐ, ആം ഐ അലൗഡ് ടു, വുഡ് യു മൈൻഡ്.
Would it be all right if I? Is it all right? Okay that? If there any chance of my? എന്നിങ്ങനെ. The monkeys collected bananas. കുരങ്ങന്മാർ വാഴപ്പഴം ശേഖരിച്ചു. One of them asked. അവരിൽ ഒരാൾ ചോദിച്ചു. Can I take the banana in my hand? ഞാൻ ഒരു വാഴപ്പഴം എൻ്റെ കയ്യിൽ എടുത്തോട്ടെ? All of them took the bananas in their hands. എല്ലാവരും അവരവരുടെ കയ്യിൽ വാഴപ്പഴങ്ങൾ എടുത്തു വെച്ചു. May I peel the banana? ഞാൻ ഈ പഴം തൊലി പൊളിച്ചോട്ടെ? Another monkey asked. മറ്റൊരു കുരങ്ങൻ ചോദിച്ചു. All of them peeled the bananas. എല്ലാവരും പഴം തൊലി പൊളിച്ചു. Shall I cut the banana into pieces? ഞാൻ ഈ പഴം കഷണങ്ങളായി മുറിച്ചോട്ടെ? Yet another one asked. മറ്റൊരാൾ ചോദിച്ചു. All of them cut the bananas into pieces. അവരെല്ലാവരും പഴങ്ങൾ കഷണങ്ങളായി മുറിച്ചു. Am I allowed to eat the banana? എന്നെ വാഴപ്പഴം തിന്നാൻ സമ്മതിക്കുമോ? Another monkey asked. മറ്റൊരു കുരങ്ങൻ ചോദിച്ചു. All of them ate the bananas. എല്ലാവരും പഴങ്ങൾ തിന്നു. നല്ല സമരം തന്നെ അല്ലേ? ഇനി നമുക്ക് പ്രോജക്റ്റ് വർക്ക് ചെയ്യാം. യു ഹാവ് റെഡ് അബൌട്ട് ദ അച്ചീവ്മെന്റ്സ് ഓഫ് വൈക്കം വിജയലക്ഷ്മി ദ സിംഗർ. There are many such differently abled people in Kerala who are well known in their respective fields. Find out a few of them and their achievements. You can gather information from sources like magazines, books, internet, etc. Collect pictures and details and add and compile a collection of profile. ശാരീരിക പരിമിതികൾ ഉണ്ടായിട്ടും ഉയർച്ചയിലെത്തിയ വൈക്കം വിജയലക്ഷ്മിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതുപോലെയുള്ള നിരവധി പേർ കേരളത്തിലുണ്ട്. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് പ്രോജക്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂട്ടുകാർക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരാളാണ് അല്ലേ? അജയ് കുമാർ, പോപ്പുലർലി നോൺ ആസ് ഗിന്നസ് പക്രു, ഈസ് ആൻ ഇന്ത്യൻ ആക്ടർ. ഗിന്നസ് പക്രു എന്ന പേരിൽ അറിയപ്പെടുന്ന അജയ് കുമാർ ഇന്ത്യക്കാരനായ ഒരു അഭിനേതാവാണ്. ഹി ഹാസ് മെയ്ഡ് ആൻ എൻട്രി ഇൻ ടു ദ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഫോർ ബീയിങ് ദ ഷോർട്ടസ്റ്റ് ആക്ടർ ടു പ്ലേ എ ക്യാരക്ടർ ഇൻ എ ഫുൾ ലെങ്ത് ഫിലിം. ഒരു മുഴുനീള സിനിമയിൽ അഭിനയിച്ച ഏറ്റവും പൊക്കം കുറഞ്ഞ നടൻ എന്ന പേരിലാണ് അദ്ദേഹം ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ കയറിയത്. ഹി പ്ലേഡ് The lead role in അത്ഭുതദ്വീപ്. അത്ഭുതദ്വീപ് എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷമാണ് അദ്ദേഹം ചെയ്തത്. ഹി സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ആസ് എ മിമിക്രി ആർട്ടിസ്റ്റ് ആൻഡ് ലേറ്റർ മൂവ്ഡ് ടു ഫിലിംസ്. അദ്ദേഹം തൻ്റെ കരിയർ തുടങ്ങിയത് ഒരു മിമിക്രി കലാകാരനായിട്ടാണ്. അതിനുശേഷം അദ്ദേഹം സിനിമയിലേക്ക് മാറി. ബൈ ഏജ് 18 ഹി ഹാഡ് കംപ്ലീറ്റഡ് 1000 മിമിക്രി സ്റ്റേജസ്. 18 വയസ്സായപ്പോഴേക്കും അദ്ദേഹം 1000 മിമിക്രി സ്റ്റേജുകളിൽ പെർഫോം ചെയ്തിരുന്നു. പക്രു വാസ് ദ ഡയറക്ടർ ഓഫ് മലയാളം മൂവി കുട്ടിയും കോലും, ഇൻ വിച്ച് ഹി ഓൾസോ പ്ലേഡ് ദ ലീഡ് റോൾ. താൻ സംവിധാനം ചെയ്ത കുട്ടിയും കോലും എന്ന സിനിമയിലും അദ്ദേഹം ഒരു പ്രധാന റോള് ചെയ്തിട്ടുണ്ട്. ഹി മേ ബി ദ ഷോർട്ടസ്റ്റ് ഡയറക്ടർ ഇൻ ഫിലിം ഡബ്. സിനിമയിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ സംവിധായകനും അദ്ദേഹമായിരിക്കും. ഈ വ്യക്തിയെ കൂട്ടുകാർക്കറിയാമോ? അവരെന്താണ് പറയുന്നതെന്ന് നോക്കൂ. ഐ ലോസ്റ്റ് മൈ ലെഗ് ബട്ട് ഐ ഡിഡിൻ സ്റ്റോപ്പ് ഡാൻസിങ്. എനിക്ക് എൻ്റെ കാൽ നഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ നൃത്തം ചെയ്യുന്നത് നിർത്തിയില്ല. ഒരു കാൽ നഷ്ടപ്പെട്ടയാൾ നൃത്തം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. സുധാചന്ദ്രൻ ഈസ് എ വെൽ നോൺ ഡാൻസർ, ഫിലിം ആൻഡ് ടെലിവിഷൻ ആക്ട്രസ്. സുധാചന്ദ്രൻ പ്രശസ്ത നർത്തകിയും സിനിമാ സീരിയൽ താരവുമാണ്. ഇൻ 1981 അറ്റ് അബൌട്ട് 16 years old ഷി മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. 1981 തൻ്റെ 16-ാമത്തെ വയസ്സിൽ അവർക്ക് ഒരു അപകടം പറ്റി. ഹർ ലെഗ് വാസ് ഹെവിലി ഇഞ്ചുവേർഡ് ആൻഡ് ദ ഡോക്ടേഴ്സ് ഓപ്റ്റഡ് ടു ഹാവ് ഇറ്റ് ആംബ്യൂട്ടേറ്റഡ്.
അവരുടെ കാലിന് സാരമായ പരിക്ക് പറ്റുകയും ഡോക്ടർമാർ അത് മുറിച്ചു മാറ്റുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്തു. ഷീ സബ്സിക്വന്റ്ലി റീഗെയിൻഡ് സം മൊബിലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ ഫുട്ട്. പിന്നീട് കൃത്രിമകാലിന്റെ സഹായത്തോടെ അവർ തന്റെ ചലനക്ഷമത വീണ്ടെടുത്തു. She returned to dancing after a gap of 2 years and she subsequently became an established Bharatanatyam dancer. രണ്ട് വർഷത്തിനു ശേഷം അവർ നൃത്തത്തിലേക്ക് തിരിച്ചു വരികയും അതിനുശേഷം അവർ അറിയപ്പെടുന്ന ഒരു ഭരതനാട്യം നർത്തകിയായി മാറുകയും ചെയ്തു. She performed in many countries. അവർ പല രാജ്യങ്ങളിലും തന്റെ പരിപാടികൾ അവതരിപ്പിച്ചു. She was awarded National Film Award Special Jury Award for the film Mayuri. മയൂരി എന്ന ചിത്രത്തിന് അവർക്ക് ദേശീയ തലത്തിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിക്കുകയും ചെയ്തു. മയൂരി എന്ന സിനിമ അവരുടെ സ്വന്തം ജീവിതകഥ പറയുന്ന സിനിമയായിരുന്നു. ഇതുപോലെ ഭിന്നശേഷിക്കാരായ നിരവധി പ്രശസ്തരായ ആളുകൾ, വലിയ നിലയിലെത്തിയ ആളുകൾ കേരളത്തിലുണ്ട്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ആളുകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് പ്രോജക്റ്റ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ റിക്കി ടിക്കി ടാവി എന്ന കഥയും അതിലെ പ്രവർത്തനങ്ങളും പ്രോജക്റ്റുമെല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.